إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ചുകൊണ്ടും യഥാർത്ഥ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണമെന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള തഖ്വയിൽ പെട്ടതാണ് വമൻ യുഅള്ളിം ഷഅഇറല്ലാഹ് ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഷിആറുകളെ, അടയാളങ്ങളെ, മതചിഹ്നങ്ങളെ, അല്ലാഹു നിശ്ചയിച്ച ദിവസങ്ങളെ, സമയങ്ങളെ, സന്ദർഭങ്ങളെ, അതിനെ ആദരിക്കലും അതിനെ മഹത്വപ്പെടുത്തലും അല്ലാഹുവിന് ഇഷ്ടമുള്ള രൂപത്തിൽ അവയെ ഉപയോഗപ്പെടുത്തലും തഖ്വയുടെ ഭാഗമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ സഹോദരങ്ങളെ, നാം ഏറെ ആദരിക്കുകയും പ്രാധാന്യം നൽകുകയും ചെയ്യേണ്ടുന്ന മഹത്വമേറിയ ദിവസങ്ങളാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ ഈ 10 ദിവസങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മാമിൻ അയ്യാമിൻ അൽ അമലു സാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മറ്റ് ഏതു ദിവസങ്ങളെക്കാളും സൽക്കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസങ്ങളാകുന്നു ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങൾ എന്നാണ്. എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ പുണ്യകർമ്മങ്ങളും ഈ ദിവസങ്ങളിൽ ചെയ്യൽ അല്ലാഹുവിന് ഏറെ ഇഷ്ടമാണ്. മഹാനായ താബിഈ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻ, അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് സഹീഹായ സനദോടുകൂടിയുള്ള അസറിൽ കാണാൻ സാധിക്കും, ഇദാ ദഖലൽ ആഷർ, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, കാന യജ്തഹിദു ഇജ്തിഹാദൻ ശദീദ ഹത്താ ലാ യകാദു യഖ്ദിറു അലൈഹി, അദ്ദേഹം അതികഠിനമായി ഇജ്തിഹാദ് ചെയ്തിരുന്നു, അധ്വാനിച്ചിരുന്നു ഇബാദത്തുകളിൽ. അദ്ദേഹത്തിന് തൻ്റെ ശരീരം കൊണ്ട് താങ്ങാവുന്നതിലും അപ്പുറം അത്രയും സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ ദിവസങ്ങളിലെ സൽക്കർമ്മത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ സഹാബത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, വലൽ ജിഹാദു ഫീ സബീലില്ലാ, അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും ഈ ദിവസങ്ങളിലെ പുണ്യങ്ങൾക്ക് പ്രതിഫലമുണ്ടോ നബിയെ? അപ്പോഴും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി അതേ എന്നാണ്. അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും പ്രതിഫലം ഈ ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾക്കുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാം പഠിപ്പിച്ച എല്ലാ നന്മകളും എല്ലാ പുണ്യങ്ങളും ഫർളും സുന്നത്തുമായ കാര്യങ്ങളുമെല്ലാം തന്നെ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ ഈമാനിൻ്റെ തഖ്വയുടെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅക്സിറു ഫീഹിന്ന തക്ബീറ വത്തഹ്ലീല വത്തസ്ബീഹ്, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ധാരാളമായി വർദ്ധിപ്പിക്കണം അത്തക്ബീർ, തക്ബീറുകൾ വർദ്ധിപ്പിക്കണം, അല്ലാഹു അക്ബർ എന്ന് പറയണം. വത്തഹ്ലീൽ, അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ നിങ്ങൾ വർദ്ധിപ്പിക്കണം. അതേപോലെ തന്നെ വത്തഹ്മീദ്, അൽഹംദുലില്ലാ എന്ന സ്തുതികീർത്തനങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം. അതേപോലെ തന്നെ വത്തസ്ബീഹ്, സുബ്ഹാനല്ലാഹ് എന്ന് നിങ്ങൾ പറയണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല
ദുൽഹജ്ജ് മാസത്തിലെ ഈ അറിയപ്പെട്ട ദിവസങ്ങളെ എന്തിനു ഉപയോഗപ്പെടുത്തണമെന്നാണ് ഖുർആനിൽ പറയുന്നത്? ലിയശ്ഹദു മനാഫിഅലഹും വയദ്കുറു ഇസ്മല്ലാഹ് ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ. അറിയപ്പെട്ട ഈ ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമത്തെ ധാരാളമായി സ്മരിക്കണമെന്നാണ്. അപ്പോൾ അള്ളാഹുവിനുള്ള ദിക്റുകൾക്ക് വേണ്ടിയാണ് ഈ ദിവസങ്ങളെ നാം കൂടുതൽ ഉപയോഗപ്പെടുത്തേണ്ടത്. അതിൽ തക്ബീർ, അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ശരിക്കും അറിഞ്ഞതിന് ശേഷം ചൊല്ലുന്നതാണ്. അള്ളാഹുവിനെ അവൻ്റെ അസ്മാഇകളിലൂടെ അവൻ്റെ സിഫാത്തുകളിലൂടെ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാൾ പ്രഖ്യാപിക്കുന്നത് അള്ളാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവനാകുന്നു എന്നാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് അംഗീകരിക്കുന്നു. എന്നാൽ അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന് അംഗീകരിച്ചാലും ചില ആളുകൾ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നു, സൃഷ്ടികളെ ആരാധിക്കുന്നു, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുന്നു, അതും പാടില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ വേറെ ആരാധ്യനില്ല, അവനെ മാത്രമേ ഞാൻ ആരാധിക്കൂ. ഇതും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ മഹത്തായ തത്വത്തിലേക്ക്, ആദർശത്തിലേക്ക് നമ്മളെ എത്തിച്ച അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് വേണ്ടത്. അതിനാണ് തഹ്മീദ് നിശ്ചയിച്ചത്, അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അള്ളാഹു മാർഗദർശനം നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ ഈ തൗഹീദിലേക്ക്, ആ തൗഹീദിലൂടെ സ്വർഗത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയുമായിരുന്നില്ല. ഇപ്രകാരം അള്ളാഹുവിൻ്റെ റുബൂബിയത്തിലുള്ള ഏകത്വം അംഗീകരിച്ച് അവനെ മാത്രം ആരാധിച്ച് ഇസ്ലാമും അള്ളാഹു നമുക്ക് നൽകിയതിൻ്റെ പേരിൽ അവനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിക്കുവാൻ വേണ്ടിയായിരിക്കണം ഈ ദിവസങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതിനു പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സിയാമിന്, നോമ്പിന് പ്രാധാന്യം നൽകിയിരുന്നു ഈ ദിവസങ്ങളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന സ്വഹീഹായ ഒരു ഹദീസിൽ നമുക്ക് കാണാം, കാന യസൂമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അദിൽ ഹിജ്ജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 9 ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുഷ്ഠിച്ചിരുന്നു. കാരണം ദിക്റുകളും അതേപോലെ തന്നെ നോമ്പും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസങ്ങളെ എല്ലാ സൽക്കർമ്മങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്തണം. അതിനു പുറമെ ദിക്റുകളും സ്വലാത്തുകളും വർദ്ധിപ്പിക്കുവാനും നോമ്പനുഷ്ഠിക്കുവാനും മറ്റു സദക്കകളും പുണ്യകർമ്മങ്ങളും ചെയ്യുവാനും നാം ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, അല ഉനബ്ബിഉകും ബിഖൈരി അഅമാലിക്കും വ അസ്കാഹ ഇൻദ മലീകിക്കും വ അർഫഇഹ ഫീ ദറജാതിക്കും വ ഖൈറു ലക്കും മിൻ ഇൻഫാഖി ദ്ദഹബി വൽ വരിഖ് وخير لكم من ان تلقوا عدوكم فتضربوا عناقهم ويضربوا عناقكم قالوا بلى قال ذكر الله. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കുകയാണ് സ്വഹാബത്തിനോട്, ഞാൻ നിങ്ങൾക്ക് ഒരു ഖൈർ പറഞ്ഞു തരാം, അത് ഏറ്റവും ഖൈറായതാണ്, അമലുകളിൽ വെച്ച് ഏറ്റവും ഖൈറായതാണ്, അല്ലാഹുവിങ്കൽ ഏറ്റവും പരിശുദ്ധമായതാണ്, സ്വർഗത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ദർജകൾ നൽകുന്നതാണ്, സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ്, യുദ്ധമുഖത്ത് ശത്രുക്കളെ കണ്ടുമുട്ടി നിങ്ങൾ അവരെയും അവർ നിങ്ങളെയും വധിക്കുന്ന ആ യുദ്ധമുഖത്തെ, ആ ഒരു സന്ദർഭത്തെക്കാളും ഖൈറായതാണ്. സ്വഹാബത്ത് പറഞ്ഞു, എന്താണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കലാണ്, അവൻ്റെ ഏകത്വത്തെ ഓർക്കലാണ്. നമ്മൾ അല്ലാഹുവിൻ്റെ അടിമകളാണ് എന്ന തിരിച്ചറിവാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അവൻ്റെ മുന്നിൽ വിനയാന്യതരായ അടിമകളാവുക. വലദിക്കുറുല്ലാഹി അക്ബർ, അള്ളാഹുവിനെ ഓർക്കലാണ് വളരെ വലുത്. പക്ഷേ ആളുകൾ അതിനെ നേരെ അട്ടിമറിച്ച് മനുഷ്യനെ സൃഷ്ടിച്ചതുപോലും പ്രപഞ്ചത്തിൻ്റെ കൈകാര്യകർത്തൃത്വം നിർവഹിക്കുവാനും അങ്ങനെയുള്ള കുറേ ആളുകളുണ്ടായി തീരുക, എന്നിട്ട് സൃഷ്ടികൾ സൃഷ്ടികളെ ആരാധിക്കുക, സൃഷ്ടികൾ സൃഷ്ടികളോട് പ്രാർത്ഥിക്കുക, സൃഷ്ടികൾ സൃഷ്ടികളെ സംബന്ധിച്ച് എപ്പോഴും ഓർക്കുക, അങ്ങനെ വലിയകൾക്കും മൗലിയാക്കൾക്കും സ്വാലിഹീങ്ങൾക്കും മറ്റുള്ള ആളുകൾക്കും ദിവ്യത്വം കൽപ്പിച്ച് അവരുടെ മുന്നിൽ തലകുനിക്കുക, അവരെക്കുറിച്ചുള്ള ദിക്റുകൾ, അവരെക്കുറിച്ചുള്ള പ്രശംസകൾ, അതിനാണ് മനുഷ്യന് സൃഷ്ടിക്കപ്പെട്ടത് എന്ന ഒരു തലതിരഞ്ഞ നിലപാടിലേക്ക് മുസ്ലിം ഉമ്മത്ത് എത്തിപ്പെട്ടു. ഹജ്ജ് നൽകുന്ന മഹത്തായ സന്ദേശം തൗഹീദാണ്, കറകളഞ്ഞ തൗഹീദാണ്, ധാരാളമായി അള്ളാഹുവിനോർക്കലാണ്, അവൻ്റെ ഏകത്വം അംഗീകരിക്കലാണ്. ഇത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ പറയപ്പെട്ട ദിവസങ്ങൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ
പ്രത്യേക ഫായിദകളൊന്നും മനുഷ്യന്മാർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഹജ്ജിലൂടെയും ഈ പുണ്യമാസങ്ങളിലൂടെയും തിരിച്ചറിയേണ്ടത് തൗഹീദാണ്. ഈ തൗഹീദിന്റെ സന്ദേശം നമ്മുടെ മക്കൾക്കും നമ്മൾ പകർന്നു കൊടുക്കണം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത് അൽ ഖൈറു ആദത്തുൻ, പുണ്യമെന്നത് ആദത്താവേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അതിൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, നമ്മുടെ ശീലങ്ങളെല്ലാം തന്നെ നല്ലതായിരിക്കുക, ആ നല്ലതായ ശീലങ്ങളെ ജീവിതത്തിൽ നിരന്തരമായി ഉപയോഗപ്പെടുത്തുക. അങ്ങനെ നന്മയെ ശീലമാക്കി തീർക്കണമെങ്കിൽ നാം സ്വയം നല്ലവരാകണം. നമ്മുടെ മക്കളെ കൂടി നിരന്തരമായി ഇത്തരം പുണ്യങ്ങൾ ഓർമ്മപ്പെടുത്തണം. ദുൽഹജ്ജ് മാസത്തിൻ്റെ പ്രത്യേകത, റമളാനിൻ്റെ പ്രത്യേകത, ലൈലത്തുൽ ഖദറിൻ്റെ പ്രത്യേകത, രാത്രി നമസ്കാരത്തിൻ്റെ പ്രത്യേകത, അങ്ങനെ എല്ലാ നന്മകളും അവർക്കു കൂടി പറഞ്ഞുകൊടുത്ത് ഈ നന്മയിൽ അവരെയും പങ്കാളികളാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ നിലക്ക് ജീവിച്ച് മരിച്ചു പോകുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത് ربنا تقبل منا انك انت السميع العليم وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك اللهم وفق رئيس الدوله الشيخ محمد بن زايد ونائبه لما تحبه وترضى اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام اللهم ادم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار عباد الله اقيموا الصلاه